തുടങ്ങിയ ഒരു പദ്ധതിയുടെ താളം തെറ്റുന്ന വാർത്തയാണ് തൃശൂരിൽ നിന്ന് തന്നെ. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൗജന്യ ചികിത്സാ പദ്ധതികൾ നിലയ്ക്കുന്നു. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ മരുന്നുകൾ പോലും വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് പാവം രോഗികൾ. വിവിധ പദ്ധതികളിലായി 80 ലക്ഷത്തോളം രൂപയാണ് ആരോഗ്യവകുപ്പ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തുന്ന പാവപ്പെട്ട രോഗികളാണ് ദുരിതത്തിലായത്. സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതികളിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല. കാരുണ്യവും സുകൃതവും താലോലവും ജനനീ സുരക്ഷയുമൊക്കെ കടലാസിൽ മാത്രമായി. കുട്ടികൾക്ക് നൽകേണ്ട ആവശ്യ മരുന്നുകൾ പോലും കിട്ടാതായി. ഇതിൻ്റെ ഉള്ളിൽ ഒരു മരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഐ സി യുവിൽ ചെന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. അയാൾക്ക് ഏതൊരു 56 വയസ്സായിട്ടുണ്ട്. അയാൾ വെന്റിലേറ്ററിലാണ് ഉള്ളത്. അയാൾക്ക് കൊടുക്കാനുള്ള മരുന്നില്ല. അതിൻ്റെ ഒരു സാധാരണ ആൻറ്റിബയോട്ടിക്കാണ്, കുറച്ച് ഒരു ക്വാളിറ്റിയുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ആ മരുന്നില്ല അവിടെ കൊടുക്കാൻ. സൗജന്യ ചികിത്സയ്ക്ക് ചെലവാകുന്ന തുക മെഡിക്കൽ കോളേജിന് നൽകാൻ ആരോഗ്യവകുപ്പ് വീഴ്ച വരുത്തിയതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണം. സർക്കാരിൽ നിന്നും പണം കിട്ടാത്തതിനാൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും നീതി മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിയ മരുന്നിൻ്റെ തുക 3 മാസമായി മെഡിക്കൽ കോളേജും നൽകിയിട്ടില്ല. കുടിശ്ശിക വന്നാൽ ആശുപത്രി വികസന സമിതിയിൽ നിന്ന് ഫണ്ടെടുക്കുകയാണ് പതിവ്. ഇങ്ങനെ പകരം സംവിധാനം ഒരുക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.